There is something called as a pineal gland. Pineal granthi ennu vilikkappedunna onnundu. യോഗയുടെ വ്യത്യസ്ത വശങ്ങൾ അല്ലെങ്കിൽ സാധനകൾ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് താഴേക്ക് കൊണ്ടുവരാനാണ്. തെക്കുഭാഗത്തേക്ക് നീക്കുക. ശിവൻ തെക്കുഭാഗത്തേക്ക് നീങ്ങിയതിൻ്റെ പ്രതീകാത്മകതയാണിത്. കാരണം അദ്ദേഹത്തിൻ്റെ മൂന്നാം കണ്ണ് തെക്കുഭാഗത്തേക്ക് ചലിച്ചു. ഈ മുഗൾ ഭാഗത്തുണ്ടായിരുന്നത് രണ്ട് കണ്ണുകൾക്കിടയിലേക്ക് വന്നു. ഇതിവിടേക്ക് വന്ന നിമിഷത്തിൽ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം കാണുവാൻ തുടങ്ങി. ഇപ്പോൾ ഒരു പ്രത്യേക വഴിയിലൂടെ ഇത് സംഭവിച്ചാൽ പീനിയൽ ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദ്രവം യോഗിയിൽ ഇതിനെ അമൃതെന്നോ അമൃത എന്നോ അമൃതമെന്നോ മിക്കതും സംസ്കൃതത്തിൽ. ഈ അമൃതം ഇതിനെ ഇങ്ങനെ ഉപയോഗിക്കാം. ഒന്നുകിൽ ശരീരത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാനും ആയസ് നീട്ടിക്കിട്ടുവാനും ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ അമൃതം ശരീരത്തിൽ പരമമായ നിർവൃതി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. മയക്കുമരുന്ന് പോലെ അതിന് നിങ്ങളെ മതിമയക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ അമൃതത്തെ നിങ്ങളുടെ ഗ്രഹണശക്തി വർദ്ധിപ്പിക്കുവാൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ലോലമായ വായുവിനെ പോലെ ആയിത്തീരാം. കാരണം ഇവിടെ ഉള്ളതെല്ലാം നിങ്ങളിലൂടെ കടന്നു പോകും. ഇപ്പോൾ നിങ്ങളുടെ മൂക്കിലൂടെ മാത്രമേ വായു കടന്നു പോകുന്നുള്ളൂ. അങ്ങനെ കടന്നുപോയില്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ അവസാനിച്ചെന്ന്. ഈ കാറ്റിന് നിങ്ങളുടെ ശരീരമാസകലം കടന്നുപോകാൻ കഴിയുമെങ്കിൽ നിങ്ങളിൽ ചിലർക്ക് ചില നിമിഷങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഒരു പിരിമുറുക്കവുമില്ലാതെ സന്തോഷവാനായിരിക്കുമ്പോൾ ഇളം കാറ്റേറ്റ് നിൽക്കുമ്പോൾ അത് നിങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു അനുഭൂതി ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ആ സമയത്ത് നിങ്ങൾ 100% സുതാര്യമായിട്ടുണ്ടാകും. അതിന് കാരണം നിങ്ങൾ നിങ്ങളുടെ അമൃത ഉപയോഗിച്ച് ശരീരത്തിൽ സംവേദനക്ഷമത കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ ഇതാണ് മൂന്ന് അടിസ്ഥാന വഴികൾ. ഒന്നാമത്തേത് ശരീരത്തെ ശക്തിപ്പെടുത്തി ഒരു കല്ലുപോലെയാക്കാനാണ്. അത് മിക്ക ആളുകൾക്കും ഒരു നിശ്ചിത ദീർഘായുസ് നൽകുന്നതാണ്. അത് മനുഷ്യന് അമാനുഷികം എന്ന് തോന്നുന്ന വിധത്തിൽ. അല്ലെങ്കിൽ മത്തുപിടിച്ച അവസ്ഥയും ഒരു പരമമായ നിർവൃതിയും നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരും. അത് എത്രകാലം ജീവിക്കുമെന്ന് കാര്യമാക്കാതെ. അതുമല്ലെങ്കിൽ നിങ്ങളെ ഒരു നനുത്ത കാറ്റുപോലെയാക്കി നിങ്ങളുടെ ഗ്രഹണശക്തിയെ വളരെയധികം വർദ്ധിപ്പിക്കുക. കാരണം ഇപ്പോൾ നിങ്ങളിൽ ഒരു തരി പോലും എതിർപ്പുകളില്ല. പൈനിൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതേ ശ്രവം മൂന്ന് വ്യത്യസ്ത വഴികളിൽ ഉപയോഗിക്കാം. ഈ അമൃതം അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ശ്രവം നിങ്ങളിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കും. ഞാൻ ശരിയായ രീതി എന്ന് പറയുമ്പോൾ എൻ്റെ ഗ്രഹണശക്തിയിൽ. അത് നിങ്ങളുടെ ഗ്രഹണശക്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ അത് ശരിയാവൂ. കാരണം നിങ്ങൾ നിങ്ങളുടെ ഗ്രഹണശക്തിയെ ഉയർത്തിയില്ലെങ്കിൽ ജീവിതം ഒരിക്കലും മേന്മ പ്രാപിക്കുകയില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ മാത്രമേ അത് മെച്ചപ്പെട്ടതായി തോന്നുകയുള്ളൂ. നിങ്ങളൊരു കല്ലുപോലെ ആയിത്തീർന്നാൽ നിങ്ങളുടെ ജീവിത അനുഭവം മാറണമെന്നില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ അസാധാരണവാനായി തോന്നുമെന്നേയുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് നിങ്ങളെ ഒരു പ്രതിമയാക്കി മാറ്റാമായിരുന്നു. നിങ്ങളൊരു കല്ലായി തന്നെ ഇരിക്കും. എന്തായാലും നമുക്കൊരു മനുഷ്യനെ കല്ലായി മാറ്റേണ്ട ആവശ്യമില്ല. തലച്ചോറിന് പകരം കല്ലാണുള്ളതെങ്കിൽ ഇതായിരിക്കും പ്രശ്നം. നിങ്ങളെക്കാൾ വലിയ കല്ല് ഏതാണ്, നിങ്ങളെക്കാൾ ചെറിയ കല്ല് ഏതാണ് എന്നൊക്കെ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും ജീവിതകാലം മുഴുവനും. ഏതാണ് ഉയർന്നത്, ഏതാണ് കീഴ്പ്പെട്ടത്, ഏതാണ് നല്ലത്, ഏതാണ് മോശപ്പെട്ടത്, ഒരവസാനമില്ലാതെ നിങ്ങൾ നിങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് കല്ലിൻ്റെ സ്വഭാവം. ഇതാണ് ഭൗതിക യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവം. നിങ്ങളൊരിക്കൽ ഭൗതിക യാഥാർത്ഥ്യത്തോട് തിരിച്ചറിയപ്പെട്ടാൽ എന്താണ് മെച്ചപ്പെട്ടത്, എന്താണ് മോശമായത് എന്നത് ഒരു സ്വാഭാവിക ചിന്താഗതിയായിത്തീരും. ഇതിനെ അതിജീവിച്ചാൽ മാത്രമേ എന്താണ് മെച്ചപ്പെട്ടത്, എന്താണ് മോശമായത് എന്ന ചിന്താഗതിയിൽ നിന്നും നിങ്ങൾക്ക് സ്വതന്ത്രമാകുവാൻ കഴിയും. ഒരുവൻ സ്വന്തം മൂലാധാരത്തിൻ്റെ മീതെ ആധിപത്യം നേടിയാൽ ഇതിനെ കായകൽപ എന്ന് പറയാറുണ്ട്. നിങ്ങളൊരു കല്ലുപോലെയായിത്തീരും. നിങ്ങൾക്ക് ശരീരത്തെ കോടിക്കണക്കിന് വർഷങ്ങൾ നിലനിർത്തണമെന്ന് തോന്നും. സ്വാധിഷ്ഠാന സാധന ചെയ്താൽ ഊർജത്തിൻ്റെ ഒരു പൊട്ടിത്തെറി തന്നെ നടക്കും. ഒരാൾക്ക് ദൈവത്തെ തന്നെ സൃഷ്ടിക്കുവാൻ സാധിക്കും. പക്ഷെ സ്വന്തം ശരീരം നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾ ഏതൊരു ശബ്ദത്തെയും വായ തുറക്കാതെ മണിപൂരകയിലേക്ക് കൊണ്ടുവന്നാൽ ശരീരം മുഴുവനും ആ ശബ്ദം മാറ്റൊലിക്കൊള്ളുന്നതാണ്. ഒരാൾ തൻ്റെ അനഹതയിൽ പ്രബലം കൊണ്ടാൽ അവൻ പലതും കേൾക്കുവാൻ തുടങ്ങും. ഒരു യഥോചിതം ദൃഢതയുള്ള ആൾ കൂടി ഭ്രാന്തനായി മാറാം.
വിശുദ്ധി ഉത്തേജിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ മാന്ത്രിക വിദ്യകൾക്ക് കഴിവുള്ളവനാകുന്നു. ഭൂതപ്രേതാദികൾ സ്വാഭാവികമായി നിങ്ങളുടെ അടുത്തേക്ക് വരും. ആജ്ഞ എന്നാൽ അവിടെ വ്യക്തതയുണ്ടെന്നാണ്. അത് നിങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യം ബൃഹത്താണ്. സഹസ്രാരം സമ്പൂർണ്ണ ഊർജമാണ്. ഊർജം സഹസ്രാരം തൊടുന്ന നിമിഷം നിങ്ങൾ പരമമായ നിർവൃതിയിൽ നനഞ്ഞു കുതിർന്നു തുടങ്ങും.